ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:1 ആദ്യത്തെ വാക്യം മുതൽ ഏതാനും വാക്യങ്ങൾ വായിക്കാം. എഫേസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, 7 വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ സന്ദേശമാണ് എഫേസോസ് സഭയ്ക്ക് നൽകുന്നത്. എഫേസോസ് സഭയുടെ ചിത്രം കർത്താവ് വരച്ച് കാണിക്കുകയാണ്. അത് എല്ലാ കാലത്തുമുള്ള എല്ലാ സഭകൾക്കും എല്ലാ വിശ്വാസികൾക്കും ബാധകമായ ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. 57 അടുത്ത് എഫേസോസ് സഭയ്ക്ക് ആധ്യാത്മികമായ വലിയ ഒരു ഉണർവുണ്ടായിരുന്നു, വളരെ ശക്തമായ ഉണർവുണ്ടായൊരു സഭയായിരുന്നു. എന്നാൽ 96 ആയപ്പോഴേക്കും, വെളിപ്പാട് പുസ്തകം എഴുതുന്ന കാലമായപ്പോഴേക്കും എഫേസോസ് സഭ തളർന്നുപോയി, ക്ഷീണിച്ചുപോയി, വാടിപ്പോയി. അത് അവർ തന്നെ അറിയാതിരിക്കുന്ന സമയമായിരുന്നു. അത് തങ്ങൾ ക്ഷീണിച്ചുവെന്നോ തങ്ങളുടെ ആത്മീയമായ ചൈതന്യം കെട്ടുപോയി എന്നോ അവരറിയാത്ത ഒരു സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ദൂത് അവർക്ക് നൽകുകയാണ്. നിങ്ങളിൽ പല നന്മകളും പറയാനുണ്ട്, പല കാര്യങ്ങളിൽ നിങ്ങളെ വളരെ പ്രശംസിക്കുവാനുണ്ട്, പക്ഷേ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന ഒരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയുവാനുണ്ട്. ആ സഭയുടെ ദൂതന്, ആ സഭയെ നയിക്കുന്ന, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ദൈവദാസന് എഴുതുന്നതായിട്ടാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. സഭയുടെ ദൂതൻ എഴുതുക എന്നാണ് പറയുന്നത്. എഫേസോസ് സഭയുടെ ദൂതൻ, ആ സഭയുടെ ചുമതല വഹിക്കുന്ന ദൈവദാസൻ, ആ ദൈവദാസനോട് പറയുകയാണ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം തന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഒരു വലിയ ഭയനിർദ്ദേശം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നടത്തുന്നവർ വീണുപോയാൽ നടക്കുന്നവരും വീഴും, കുരുടൻ കുരുടൻ വഴി കാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴും. ഓർക്കുക, നടക്കുന്നവർ അവരെ ക്ഷീണിച്ചാൽ അവർ നടത്തുന്നവരും ക്ഷീണിച്ചു പോകും, നടക്കുന്നവർ വഴിതെറ്റിപ്പോയാൽ അവർ നടത്തുന്നവരും വഴിതെറ്റിപ്പോകും. എഫേസോസ് സഭ ക്ഷീണിച്ചു, തളർന്നു. വാസ്തവത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരളവിൽ ആ സഭയെ നയിക്കുന്ന നേതൃസ്ഥാനത്തുള്ള ദൈവദാസനായിരുന്നു. നാം ഇതൊരു ഗൗരവമായ കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം നാം തളർന്നാൽ നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരും തളരും, നാം തളർന്നാൽ നമ്മുടെ വീട്ടിലുള്ളവർ തളരും, നാം തളർന്നാൽ നമ്മുടെ മക്കൾ തളരും, നാം തളർന്നാൽ നമ്മോട് കൂടെയുള്ളവർ എല്ലാവരും തളരും. അതുകൊണ്ട് എപ്പോഴും നാം ശ്രദ്ധിക്കണം, ഞാൻ ഒരു കാലത്തും ആത്മീയമായി തളരരുത്, ആത്മീയമായി ഞാൻ വീഴരുത്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അധപ്പതനം സംഭവിക്കരുത്. അത് നമ്മുടെ ദൃഢവ്രതമായിരിക്കണം, ദൃഢമായൊരു വ്രതമായിരിക്കണം. ഞാൻ ക്ഷീണിക്കാനിടയായാൽ അനേകരത് ക്ഷീണിക്കുന്നതിന് കാരണമായി തീരും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. എനിക്ക് എന്നോട് മാത്രമല്ല ഉത്തരവാദിത്വം, എന്നോട് കൂടെ ഉള്ളവരോടുള്ള ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്, ഓരോരുത്തർക്കും. നിങ്ങളുടെ ചുമതലയിൽ നിങ്ങളെ കർത്താവ് ചില
കാര്യങ്ങൾ പരമേൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും ചിലർ ദേശത്തിൻ്റെ കാവൽക്കാരായി കത്താവ് നിയമിച്ചിട്ടുണ്ടാകും, ചിലർ ഒരു കൂട്ടായ്മയുടെ കാവൽക്കാരായി നിയമിച്ചിട്ടുണ്ടാകും, ചിലർ ഒരു പ്രസ്ഥാനത്തിൻ്റെ കാവൽക്കാരായി നിയമിച്ചിട്ടുണ്ടാകും, ചിലർ ഒരുപക്ഷേ ചില ഓഫീസുകളുടെ കാവൽക്കാരായി നിയമിച്ചിട്ടുണ്ടാകും, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചില സ്ഥാപനങ്ങളുടെ കാവൽക്കാരായി നിയമിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ പങ്കുണ്ട്. ഓരോ സ്ത്രീക്കും ഒരു വീട്ടമ്മയുടെ പങ്കുണ്ട്, ഒരു മരുമകളുടെ പങ്കുണ്ട്, ഒരു അമ്മായിമ്മയുടെ പങ്കുണ്ട്, ഒരു ഭാര്യയുടെ പങ്കുണ്ട്. ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഓരോ പുരുഷനും നമുക്ക് ഓരോരുത്തർക്കും ചില ഉത്തരവാദിത്തങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. നാം മാതൃകയായി നിൽക്കണം. എഫേസോസിലെ സഭയുടെ ദൂതനെ എഴുതുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളാത്തവരെ എനിക്ക് സഹിച്ചുകൂടാത്തതും, നിൻ്റെ ചില നന്മകൾ ഞാൻ അറിയുന്നുണ്ട്, നിന്നിൽ പ്രശംസനീയമായ പല കാര്യങ്ങളുമുണ്ട്, അഭിനന്ദനാർഹമായ കാര്യങ്ങൾ പലതുമുണ്ട്, നിന്നെ പലതിലും അനുമോദിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്തീയ ജീവിതം വാസ്തവത്തിൽ ഒരു കുതിച്ചുചാട്ടമാണ്, ഒരു കുതിച്ചുചാട്ടം. അത് ഈ ആദ്യമായി ബഹിരാകാശ വാഹനത്തിൽ ചന്ദ്രനിലേക്ക് പോയ ആംസ്ട്രോങ് പറഞ്ഞു, എ ജെയിൻ ലീപ്പ് ഫോർ മാൻകൈൻഡ് എന്ന്. മനുഷ്യ വംശത്തിന് വേണ്ടിയുള്ള ഒരു മഹത്തായ കുതിച്ചുചാട്ടമായിരുന്നു എന്ന്, മനുഷ്യ വംശത്തിനുള്ള മഹത്തായ ഒരു കുതിച്ചുചാട്ടം. ആംസ്ട്രോങ് ആണ് 1969 തോന്നുന്നു അമേരിക്കയിൽ നിന്ന് ആദ്യമായി ചന്ദ്രനിൽ പോയി കാലുകുത്തിയത്. കാലുകുത്തിയ ഉടനെ അദ്ദേഹം പ്രൈസ് ദ ലോർഡ് എന്നാണ് പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രമെന്ന്, ദൈവത്തിന് സ്തുതി എന്ന്. വിശ്വാസിയായിരുന്നു, ദൈവദാസനായിരുന്നു, ദൈവത്തിൻ്റെ കൃപയാലാണ് ഇവിടെ വന്ന് കാലുകുത്തിയത് എന്ന് ചന്ദ്രനിൽ കാലുകുത്തിയതിനു ശേഷം അദ്ദേഹം ഉറക്കെ പ്രസ്താവിച്ചു, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ഒരു ജെയിൻ ലീപ്പായിരുന്നു, ഒരു വൻ കുതിച്ചുചാട്ടമായിരുന്നു. എന്ത് എന്നറിയാതെയുള്ള ചാട്ടം, തിരിച്ചു വരുമോ എന്ന് ഭയമുള്ള ചാട്ടം, സംശയമുണ്ട്. കാരണം ശൂന്യാകാശത്തിലേക്ക് പോവുകയാണ്, ഒരു എത്തും പിടിയുമില്ലാത്ത ഒരു ശൂന്യാകാശത്തിൻ്റെ ആ വിശാലമായ വിഹായസിലേക്ക് പറന്നു വരികയാണ്. ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് പോയത്, പക്ഷേ അതൊരു കുതിച്ചുചാട്ടമായിരുന്നു. ഓരോ വിശ്വാസിയും ഒരു കുതിച്ചുചാട്ടമുള്ളവനായിത്തീരണം. ഒന്നും നോക്കാൻ പാടില്ല, കുതിച്ചുചാടണം. എങ്ങനെയാണ് സാധിക്കുന്നത്? എൻ്റെ വലങ്കയ്യിൽ അത്യുന്നതൻ പിടിച്ചിരിക്കുന്നുള്ളതായൊരു ഉറപ്പ്, അത്യുന്നതൻ്റെ എൻ്റെ വലങ്കയ്യിൽ പിടിച്ചിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ വലങ്കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഈ ഒരു ഉറപ്പ്. പരീക്ഷാ ഹോളിലേക്ക് പോകുമ്പോൾ ആ ഒരു ഉറപ്പുണ്ടാകും, നിങ്ങൾ ഓഫീസിൽ പോയി ജോലി തുടങ്ങുമ്പോൾ ആ ഒരു ഉറപ്പുണ്ടാകും. എൻ്റെ ഇന്നത്തെ ഈ ജോലി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനിടയാകണം, അനേകരുടെ ഹൃദയം തണുപ്പിക്കാനിടയാകണം, ഇതായിരിക്കണം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ചുമതല. പ്രാർത്ഥന. അതുപോലെ ഓരോരുത്തരും ചിന്തിക്കാവുന്നതാണ്. ഒരു അണുവിൽ പോലും തെറ്റുപറ്റുകയില്ല, അവിശ്വസ്തത വരികയില്ല എന്നുള്ള ഉദ്ദേശത്തോടെ, ദൈവഭയത്തോടെ നാം ജോലി ചെയ്യണം, ദൈവഭയത്തോടെ. അത് ഒരു അനുഗ്രഹീതമായ കാര്യമായിട്ട് കർത്താവ് പറയുകയാണ്. ദൈവഭയം വേണം നമ്മുടെ ജീവിതത്തിൽ. ഒരു ദൈവമുണ്ട്. ഞാൻ ഈ മനുഷ്യരൊക്കെ കാണുന്നു, കൂട്ടായ്മയെ കാണുന്നു, കൂട്ടായ്മയിലെ ചില ദൈവങ്ങളെ കാണുന്നു, കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ എന്നെയും അവരെയും എല്ലാം നിർത്തുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട്. ക്രിസ്തു എന്നെ എപ്പോഴും കാണുന്നുണ്ട്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഹൃദയത്തിൽ കൂടി പോകുന്ന വിചാരങ്ങളോ വികാരങ്ങളോ ക്രിസ്തു കാണുന്നുണ്ട്. എൻ്റെ ചിന്തനങ്ങളും എൻ്റെ ഭാവങ്ങളും ക്രിസ്തു വിവേചിക്കുന്നുണ്ട്. ക്രിസ്തു എല്ലാം അറിയുന്നുണ്ട്. യേശു ക്രിസ്തു അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു ഉറപ്പാണ്, ആ ഒരു ബോധ്യമാണ് നമുക്ക് വാസ്തു വരേണ്ടത്. ആ ദൈവത്തെ ഒരു ഭയം വേണം, പേടിയല്ല, ഭയം, ഓ ആൻഡ് റെവറൻസ്, ഭയവും വിറയലും നമുക്ക് വേണം. യു എന്നെ കാണുന്നൊരു കർത്താവുണ്ട്, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് മറന്നിരിക്കാൻ പാടില്ല. ഞാൻ എത്ര രഹസ്യമായി ചിന്തിച്ചാലും പറഞ്ഞാലും ചെയ്താലും എല്ലാം എൻ്റെ യേശു കാണുന്നുണ്ട്. ഒരു ദിവസം ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായി തന്നെ, സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ, അത് യത്നം കൂടാതെ തന്നെ, ആരുടെയും പരിശ്രമം കൂടാതെ തന്നെ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ, സ്മരണയുടെ പുസ്തകത്തിൽ. എൻ്റെ കർത്താവേ, ഞാൻ ഈ പറയുന്നതോ ഞാൻ ഈ ചെയ്യുന്നതോ ഞാൻ ഈ ചിന്തിക്കുന്നതോ ഞാൻ നിരൂപിക്കുന്നതോ ആയ കാര്യങ്ങളെല്ലാം നീ കാണുന്നു, നീ അറിയുന്നു. ഈ ഒരു ദൈവഭയം നോക്കു വേണം. ആ ദൈവഭയം ഉണ്ടെങ്കിൽ നാം വീഴുകയില്ല എപ്പോഴും. ഏതെങ്കിലും ഒരു ദൈവദാസന് ഭയം ഉണ്ടായാൽ പ്രയോജനമില്ല, ദൈവമക്കളെ ബഹുമാനം ഉണ്ടായാലും പ്രയോജനമില്ല, വേണം, ബഹുമാനം വേണം, ദൈവമക്കളെ ആദരിക്കുന്നതുകൊണ്ടും പ്രയോജനമില്ല, ദൈവമക്കളെ വളരെ ഉയർത്തി പറഞ്ഞാലും പ്രയോജനമില്ല,
പ്രയോജനം യേശുക്രിസ്തുവിനെ കാണുക. ക്രിസ്തു എന്നെ ഞാനാക്കിയ ക്രിസ്തു, എന്നെ ഇതുവരെയും നിർത്തിയ ക്രിസ്തു, എനിക്ക് അഡ്രസ്സ് തന്ന ക്രിസ്തു, വിലകെട്ടവനായി എന്നെ വിലയുള്ളവനാക്കി തീർത്ത ക്രിസ്തു, ആർക്കും വേണ്ടാത്തനായി എന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ കർത്താവ്, എത്തിപ്പിടിച്ചവനായ ക്രിസ്തു, എൻ്റെ കർത്താവേ, ഈ യേശുവിനോടുള്ളതായി ഒരു സ്നേഹം നോക്കി വരണം. അതാണ് ക്രിസ്തീയ ജീവിതം. യേശുവിനുള്ളതായി നന്ദി നിറഞ്ഞ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരണം. യേശു, യേശു ക്രിസ്തു, എ ജെയിൻ ലീപ്പ്, അതൊരു വൻ കുതിച്ചുചാട്ടമാണ്, മഹത്തായ കുതിച്ചുചാട്ടമാണ്. ഇവിടെ എഫേസോസ് സഭയ്ക്ക് കുതിച്ചുചാട്ടം കിട്ടിയതാണ്. അതാണ് സങ്കടകരമായ കാര്യം. ഒരു കുതിച്ചുചാട്ടം കിട്ടി, നല്ലപോലെ കുതിച്ചുയർന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പറയും, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളും തമ്മിൽ പഠിപ്പിച്ചും. എന്താണ്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ഉപദേശം കൊണ്ട് എന്ന് പറയുന്ന വാക്യമുണ്ട്. ആ വാക്യത്തിൽ സങ്കീർത്തനങ്ങളും സ്തുതികളും എപ്പോഴും നിറഞ്ഞുകൊണ്ടിരുന്നവർക്ക്, അവിടെയുള്ളവർ ആനന്ദത്തിൽ ആറാടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ ചിലരും അങ്ങനെ ആയിരുന്നില്ലേ? ഒരു ആദ്യ ലഹരി കിട്ടിയ സമയം, കർത്താവിന് ലഭിച്ച സമയം, ഒരു മാനസാന്തരം കിട്ടിയ സമയം, നമ്മുടെ കനമെല്ലാം നിശേഷം നഷ്ടപ്പെട്ട് ഒരു കനവുമില്ലാതെ, ഭാരമൊന്നുമില്ലാതെ നാം അങ്ങ് പാറി പറന്നതുപോലത്തെ ഒരു കാലം, എല്ലാ ഭൗതിക ഭാരങ്ങളും മാറിയിട്ട്, എല്ലാ ആകുലങ്ങളും മാറിയിട്ട്, അവലാധികളും മാറിയിട്ട്, സങ്കടങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം മറന്നിട്ട് യേശു മാത്രം മുൻപിൽ എന്ന് കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നൊരു കാലമില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഭാഗ്യം, അത് നിങ്ങൾ തിരിഞ്ഞു നോക്കി കാണണം. അത് ഇതുവരെയും കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാം. യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടായെന്നുള്ള ധൈര്യം ലഭിക്കുക. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നാം ലോകത്തിലെ ജേതാക്കളായിരിക്കും, വിജയാളികളായിരിക്കും, ജയാളികളായിരിക്കും. വിജയത്തിൻ്റെ വൈജയന്തി എന്ന് പറയും, വിജയത്തിൻ്റെ കൊടി, വിജയത്തിൻ്റെ കൊടി ഉയരെ പാറി പറപ്പിച്ചുകൊണ്ട് നമുക്ക് പറക്കാം. ദൈവത്തിന് സ്തോത്രം. വാനമ്പാടിയെപ്പോലെ ആകാശവിരിയിൽ നമുക്ക് പറന്ന് പറന്ന് ഉല്ലസിക്കാം. എപ്പോൾ? ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായെന്നുള്ള ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ. നാം ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നു, നാം ഈ ഭൂമിയിൽ ജോലികൾ ഓരോന്നും ചെയ്യുന്നു, ഓരോരോ ജോലികൾ നാം ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ഞാൻ യേശുവിൻ്റെ ഒരു പ്രതിനിധിയാണ്. ഞാൻ യേശുവിന് പകരമായി ഇവിടെ ആക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. എന്നിൽ കൂടി യേശുവിനെയാണ് ഞാൻ കാണേണ്ടത്, എന്നിൽ കൂടി യേശുവിനെ പ്രതിബിംബിക്കണം എന്നുള്ള ഒരു വാസ്തവികമായ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായിപ്പോകും, നമ്മുടെ ജീവിതം നഷ്ടമായിപ്പോകും. ആ ബോധ്യമെല്ലാം ഉണ്ടായിരുന്നവരാണ് എഫേസൊസിലെ സഭ. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനം എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും ആത്മനിർഭരമുള്ള സഭയായിരുന്നു എഫേസൊസ് സഭ. പക്ഷേ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പയ്യെ 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 തണുത്ത് കണുത്ത് പോയി. കുറേശ്ശെ കുറേശ്ശെയാണ് തണുത്തവരറിഞ്ഞില്ല. കാരണം പല നന്മകൾ അവർക്കുണ്ട്, പല നന്മകൾ അവർക്കുണ്ട്. എന്തൊക്കെയാണ് നന്മകൾ? വായിക്കാം 2-ാം വാക്യം മുതൽ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രയത്നം അറിയുന്നു, നിന്റെ സഹിഷ്ണുതയും അറിയുന്നു. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും ഞാൻ അറിയുന്നു. അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. അപ്പോസ്തന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തന്മാരെന്ന് പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ട് നടക്കുന്നവരെ നീ പരീക്ഷിച്ച് വെറും കള്ളന്മാരാണ് ഈ അപ്പോസ്തന്മാരെന്ന് പറയുന്നതുകൊണ്ട് വരുന്നവർ എന്ന് നീ പരീക്ഷിച്ച് അവരെ കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. നിനക്ക് സഹിഷ്ണുതയുള്ളതും. നിനക്ക് സഹിഷ്ണുതയുള്ളതും ഞാൻ അറിയുന്നു. എന്റെ നാമനിമിത്തം നീ സഹിച്ചതും. എന്റെ നാമനിമിത്തം നീ ഒട്ടേറെ യാതനകൾ സഹിച്ചു, കഷ്ടത സഹിച്ചു, നിന്ന സഹിച്ചു, നീ സഹിച്ചതും ഞാൻ അറിയുന്നു. തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. നീ തളർന്നു പോകാൻ ഇത്രയും കാലം നിന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. എല്ലാം നന്മകളാണ്. ആ സഭയ്ക്കുണ്ടായിരുന്ന ഒരു വലിയ ഭാഗ്യമാണ് അനേകം നന്മകൾ കർത്താവരെ കുറിച്ച് പറയുന്നു. കർത്താവ് ഒന്നും മറന്നു കളയുന്നില്ല. നമുക്ക് ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് കർത്താവ് മറന്നു കളയുന്നില്ല. നമുക്ക് ഏതെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കർത്താവ് മറന്നു കളയുന്നില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതും കർത്താവ് മറന്നു കളയുന്നില്ല. കർത്താവ് എല്ലാം കാണുന്നു, എല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് കർത്താവ് 7 കൂട്ടം കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ അറിയുന്നു എന്ന് വളരെ വളരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ് കർത്താവ് പറയുന്നത്. അവരുടെ നന്മയെ അഭിനന്ദിച്ചുകൊണ്ടാണ് പറയുന്നത്. കർത്താവ് എപ്പോഴും നമ്മെ കുറ്റം വിധിക്കാൻ നിൽക്കുകയല്ല, നമ്മുടെ നന്മകൾ അഭിനന്ദിക്കുകയാണ്. നന്മകൾ അഭിനന്ദിക്കുന്നു, നമുക്കുള്ള നന്മകൾ കർത്താവ് അംഗീകരിക്കുന്നു, നമുക്കുള്ളതായ നേട്ടങ്ങൾ കർത്താവ് അംഗീകരിക്കുന്നു. കർത്താവ് എല്ലാം കാണേണ്ടതുപോലെ ശരിയായി കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അനേകം നന്മകൾ നിന്നെക്കുറിച്ച് പറയാനുണ്ട്, അനേകം നന്മകൾ. ദൈവത്തിന് സ്തോത്രം. ശരിയാണ്, നമ്മുടെ കൂട്ടായ്മയിൽ ഇവിടെ ഇരിക്കുന്ന അനേകം പേർക്ക് ചില സ്വാഭാവിക നന്മകളുണ്ട്. വേദനിക്കുന്നവരുടെ വേദന കാണുമ്പോൾ ഒരു മനസ്സലിയുന്ന നന്മ ഉള്ള ആളുകളുണ്ട്. കഷ്ടപ്പെടുന്നവർക്ക് സഹായിപ്പാൻ മനസ്സുള്ള ആളുകളുണ്ട്.
ഒരു അത്യാവശ്യഘട്ടം വന്നാൽ ഓടിയെത്തി അവിടെ ചെന്ന് ചെയ്യേണ്ട സഹായം ചെയ്യാൻ മനസ്സുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് കഴിവുള്ള ആളുകളുണ്ട്. കഴിവുള്ളവരുണ്ടെങ്കിൽ മനസ്സിലെങ്കിലും പറ്റുമല്ലോ, ഫലമില്ലല്ലോ. നമ്മുടെ കഴിവുള്ള ആളുകളുണ്ട്, മനസ്സുള്ള ആളുകളുണ്ട്, വിശ്വാസത്തിൽ നല്ല ദൃഢതയുള്ള ആളുകളുണ്ട്, നല്ല ആത്മീയ വീര്യമുള്ള ആളുകളുണ്ട്. എന്ത് കഷ്ടത വന്നാലും അതെല്ലാം സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ആളുകൾ ആക്ഷേപിക്കുമ്പോഴും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോഴൊന്നും അല്പം പോലും വാടാതെ, അല്പം പോലും മ്ലാനമാകാതെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, ആരുടെയും മുഖത്തേക്ക് നോക്കാതെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നന്മകളാണ്, തീർച്ചയായിട്ടും നന്മകളാണ്. എല്ലാവർക്കും കിട്ടുകയില്ലത്. ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ അപ്പോഴേക്കും പേടിച്ചു പോകുന്നു, നാണിച്ചു പോകുന്നു. പള്ളിയിലെ അച്ഛൻ നിങ്ങൾ ഈ കൂട്ടായ്മയിൽ പോയാൽ നിങ്ങളെ മുടക്കുമെന്ന് പറഞ്ഞ് പറയുമ്പോഴേക്കും പേടിച്ചു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ പലരും അങ്ങനെയല്ല. എന്ന് ആരെന്ത് പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവിനെയാണ്, യേശുവിൻ്റെ പിറകെയാണ് ഞാൻ പോകുന്നത്. ആരും ഭീഷണിപ്പെടുത്തിയാലും ഞാൻ കുലുങ്ങാൻ പോകുന്നില്ല. ഞാനൊരു സത്യത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത്, ഞാൻ കൂട്ടായ്മയുടെ പിന്നാലെ അല്ല പോകുന്നത്. ഞാൻ ഏതെങ്കിലും ഭൂമിയിലെ ഒരു വ്യക്തിയുടെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. ഞാൻ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്. ഈ ഒരു ഉറപ്പ് നോക്കുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ഭീരുക്കളാകേണ്ട കാര്യമില്ല. പലരും ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ഭീരുക്കളാകുന്നു. എന്നാൽ ഭീരുക്കളാകാതെ നിൽക്കുന്ന ആളുകളുണ്ട്, ഒട്ടും ചഞ്ചലപ്പെടാതെ ധീരമായി നിൽക്കുന്ന ആളുകളുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം ആക്ഷേപങ്ങൾ വന്നാലും, ഏതെല്ലാം തരത്തിലുള്ളതായ നിന്ദനങ്ങളും അപഹസനങ്ങളും വന്നാലും തളരാതെ വളരെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ധാരാളം ധാരാളം പേരുണ്ട്. അതൊരു ഭാഗ്യമാണ്. അതെല്ലാം അത് ദൈവം തന്നൊരു കൃപയാണ്, അല്ല ദൈവം തന്നൊരു സിദ്ധിയാണെന്ന് പറയും. ദൈവം തന്ന ചില ദാനങ്ങൾ, ചില ദാനങ്ങളാണത്. ഞാൻ നിൽക്കാൻ സാധിക്കുന്ന ദൈവം തന്നൊരു കൃപയാണ്, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ നന്മകൾ പറയാനുണ്ട്, നമ്മളെക്കുറിച്ച് നന്മകൾ പറയാനുണ്ട്. കർത്താവ് ഒന്നും മറന്നു കളയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത നന്മകൾ കർത്താവ് മറന്നു കളയില്ല. ഒരു സാധുവിന് അവൻ്റെ വേദനയിൽ നാം പങ്കുചേർന്നെങ്കിൽ കൊടുക്കുന്നത്, ഒരാളുടെ വിശപ്പ് കണ്ടിട്ട് നാം ആഹാരം കൊടുക്കുന്നത്, ഒരാൾക്ക് വസ്ത്രം പോരാതെ കണ്ടിട്ട് നല്ല വസ്ത്രം കൊടുക്കുന്നത്, കിടപ്പാടമില്ലാത്തവർക്ക് ഒരു കിടപ്പാടുണ്ടാക്കാൻ നാം കഴിവുള്ളതെല്ലാം സഹായം ചെയ്യുന്നത്, ഇതെല്ലാം നന്മകളാണ്, തീർച്ചയായിട്ടും നന്മകളാണ്. നന്മകൾ ചെയ്യേണ്ടതാണ് തന്നെ, അതും കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് കാണാതെ ഒന്നുമില്ല. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നിന്നെക്കുറിച്ച് എനിക്ക് ഒരു കാര്യത്തിൽ കുറ്റം പറയാനുണ്ട്. സ്തോത്രം. നന്മകൾ എന്തെല്ലാമാണ്? ആ സഭയെക്കുറിച്ചുള്ളതായ നന്മകൾ, അത് ചില വാക്കുകളിൽ വേണമെങ്കിൽ പറയാം. ആ സഭ ഒരു സേർവിങ് ചർച്ചായിരുന്നു, ശുശ്രൂഷിക്കുന്ന സഭയായിരുന്നു, സേവനം ചെയ്യുന്ന സഭയായിരുന്നു. അതൊരു സാക്രിഫൈസിങ് ചർച്ചായിരുന്നു, ത്യാഗം സഹിക്കുന്ന സഭയായിരുന്നു. സ്റ്റെഡ്ഫാസ്റ്റ് ചർച്ചായിരുന്നു, സ്ഥിരതയുള്ള സഭയായിരുന്നു. സെപ്പറേറ്റഡ് സഭയായിരുന്നു, സെപ്പറേറ്റഡ് ചർച്ച്, ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത നിലവാരം പുലർത്തുന്ന സഭയായിരുന്നു. സഫറിങ് ചർച്ച്, അത് സഹിക്കുന്ന സഭയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചില നന്മകളുണ്ട് ആ സഭയ്ക്ക്, ചില നേട്ടങ്ങളുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കൂ. കർത്താവ് നമ്മെക്കുറിച്ച് എന്ത് പറയും, നമ്മെക്കുറിച്ച് എന്താ ഒരു നന്മ പറയാനുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്നും വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന, എന്നും ഭാര്യയെ ഭാര്യയോട് കലഹിച്ച് വഴക്കുണ്ടാക്കി ആ പാവം സാധുവിനെ മർദ്ദിക്കുന്നവൻ, എന്നും മദ്യപിച്ച് കൂത്താടി നടക്കുന്നവൻ, അല്ല എന്നും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ അലസമായി ഇരിക്കുന്നവൻ, അല്ല അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ വരാതെ അങ്ങ് വെടികത്തിനുണ്ടെങ്കിലോ കടത്തിനുണ്ടെങ്കിലോ പോയി ഇരിക്കുന്നവൻ, ഇങ്ങനെ എന്തെല്ലാമാണോ നമ്മെക്കുറിച്ച് പറയാനുള്ളത്, ഒരു പക്ഷേ ഈ കൂട്ടായ്മയിൽ ഇരുന്ന ആരെക്കുറിച്ച് അങ്ങനെ പറയാനിടയില്ലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും മദ്യപാനമിടാത്തവരുണ്ട്, ഇപ്പോഴും പുകവലിയിടാത്തവരുണ്ട്. പുകവലിക്കുന്ന സിഗരറ്റ് പാക്കിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അത് ആരോഗ്യത്തിന് മുറിവ് വരുത്തുന്ന, ആരോഗ്യത്തിന് ഹാനി വരുത്തുന്നതാണ്. പക്ഷേ ഇതെല്ലാം അറിയാവുന്നവർ ഒരു നല്ല വൈ വലിക്കുന്നു. ഈയിടെ ഞാനൊരു ഒരു മാസികയിൽ വായിച്ചു, മദ്യപാനം കൊണ്ട് വരുന്നതായ ദുരിതങ്ങൾ എന്തെല്ലാമെന്ന്, അതുകൊണ്ട് വരുന്നതായ നാശങ്ങൾ എന്തെല്ലാമെന്ന്. ഇന്നത്തെ യുവതലമുറ മദ്യത്തിലേക്ക് അങ്ങ് മയങ്ങി വീണു പോവുകയാണ്, മദ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. യുവതലമുറ മാത്രമല്ല, പ്രായമായവരും. അപ്പൻ മദ്യപിക്കാതിരുന്നാലല്ലേ മോനോട് മദ്യപിക്കേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് അനേകം കുടുംബങ്ങൾ ഇന്ന് നശിച്ചു കിടക്കുന്നതിന് കാരണം മദ്യപാനവും പുകവലിയും കഞ്ചാവും അതുപോലുള്ള ദുശ്ശീലങ്ങളും തന്നെ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇതുപോലൊരു സദസ്സിൽ മദ്യപാനത്തെക്കുറിച്ച് അത്ര പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അനേക സ്ത്രീകൾ കണ്ണീര് കൈയുമായി കഴിയുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കൂ, ഈ മദ്യം വരുന്ന വിന നാം ആരും അറിയുന്നില്ല. സുബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്, നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്, നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്, നമ്മുടെ ധാരണാശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല. മദ്യത്തിൻ്റെ താൽക്കാലികമായ ഒരു ലഹരിക്ക് വേണ്ടി, താൽക്കാലികമായ ഒരു ഉത്തേജനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്ന ആളുകൾ,
എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കൂ, ഇത് വേണ്ട എന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് സാധിപ്പിച്ചു തരും. വേണ്ട, തൊടുകയില്ല, തൊടുകയില്ല എന്ന് വെച്ചാൽ കർത്താവ് സാധിപ്പിച്ചു തരും. മദ്യം തൊടുകയില്ല, മദ്യം കുടിക്കുന്നത് കാണുക പോലില്ല, വേണ്ട, എനിക്ക് കാണണ്ട, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് വന്നാൽ എന്തൊരു ജയമായിരിക്കും, അത് എന്തൊരു പ്രാഗൽഭ്യമായിരിക്കും. അതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ, അതൊരു മയക്കുന്ന വസ്തുവല്ലേ? മനുഷ്യൻ്റെ ചേതന, മനുഷ്യൻ്റെ ഇൻ്റലക്റ്റ്, മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ എല്ലാം തകർത്ത് കളയുന്ന ഒന്നാണ്, ബുദ്ധിയെ എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് ഈ ഡ്രഗ്സ് മറ്റും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ഈ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയങ്ങളിൽ, എത്രയോ കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, എത്രയോ കുട്ടികളാണ് ഇങ്ങനെയുള്ള മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയി ജീവിതം നശിപ്പിച്ചു കളയുന്നത്. അവരറിഞ്ഞുകൊണ്ടല്ല ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കഞ്ചാവ്, മയക്കുമരുന്ന് മുതലായവയുടെ അടിമകളായി പോയവർ, അവർക്ക് ഒരു കാലം തലവെക്കാൻ വയ്യാത്തതുപോലുള്ള സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ആരോടും മിണ്ടാതെ മൗനികളായി പോകുന്ന ആളുകളുണ്ട്. യാതൊന്നിനും കഴിവില്ലാതെ ശക്തിയെല്ലാം ക്ഷയിച്ച്, ശരീരധാതുക്കളുടെ ബലമെല്ലാം ക്ഷയിച്ച് പോകുന്ന ആളുകളുണ്ട്. ഇതെല്ലാം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനൊരു ഒരാഗ്രഹം വരും, അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെന്നുള്ള താല്പര്യം വരും, നമുക്ക് പല നല്ല കാര്യങ്ങളും നേടാൻ സാധിക്കുമെന്നൊക്കെ ഒരു വിശ്വാസം വരും. ദൈവത്തിന് സ്തോത്രം. നമ്മെക്കുറിച്ച് ഏതെല്ലാം നന്മകൾ പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ചില ചൂണ്ടിക്കാണിക്കാനുണ്ട്. ചില കാര്യങ്ങളിൽ, ഒരുപക്ഷെ മദ്യപാനത്തിലോ അല്ലെങ്കിൽ കഞ്ചാവിലോ ഒന്നും ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ദുശ്ശീലങ്ങളോ അരുതാത്ത ദുർനടപടികളോ ആകണമെന്നില്ല, അതൊക്കെയുള്ള ആളുകളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രീ മാരിറ്റൽ സെക്സ് ഇസ് എ സിൻ ആൻഡ് എക്സ്ട്രാ മാരിറ്റൽ സെക്സ് ഇസ് എ സിൻ. പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുൻപുള്ള സെക്ഷൽ ആഗ്രഹങ്ങൾ, സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ, ലൈംഗികമായ ആഗ്രഹങ്ങൾ, അത് നാം ജയിച്ചു കൊള്ളണം, അതിനെ നാം തോൽപ്പിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുൻപുള്ള സെക്സ്. വിവാഹശേഷം എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, വിവാഹ ഇതര ബന്ധങ്ങൾ. വിവാഹം കഴിച്ചൊരു ഭാര്യയെ കിട്ടി, വിവാഹം കഴിച്ചൊരു ഭർത്താവിനെ കിട്ടി, വേറൊരു സ്ത്രീയെ വേറൊരു പുരുഷനെയോ ചിന്തിക്കരുത്, ചിന്തിക്കുപോലും ചെയ്യരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പോലെ എബ്രായ ലേഖനം 13 അധ്യായത്തിൽ പറഞ്ഞത്, വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. നിർമ്മലമായ കിടക്കയായിരിക്കണം, വിവാഹ കിടക്ക നിർമ്മലമാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചുള്ളതായ വിവാഹ കിടക്ക നിർമ്മലമാണ്, അത് പരിശുദ്ധമാണ്, അവിടെ അശുദ്ധിയില്ല. സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, കുഴപ്പമില്ല. പക്ഷേ അത് നിർമ്മലമാകാതെ പോകുന്ന എപ്പോഴാണ്? അന്യ പുരുഷനോ അല്ലെങ്കിൽ അന്യ സ്ത്രീയോ ആ വിവാഹ ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. കുറേ കൂടി ഭേദമെന്ന് കരുതി മറ്റുള്ളവരിലേക്ക് ആശ പോകുമ്പോഴാണ് അത് അനർത്ഥമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അരുതായകൾ സംഭവിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് അരുതാത്ത ആഗ്രഹങ്ങളോ മോഹങ്ങളോ നമ്മിൽ മുട്ടിട്ട് വരുന്നുണ്ടോ? ചിന്തിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ തന്നെ മുളയിലേ നിന്ന് നിങ്ങൾ നുള്ളിക്കളയണം, മുളയിലേ നുള്ളിക്കളയുക. നിപ്പിൻ ദ ബഡ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ശൈലിയുണ്ട്, നിപ്പിൻ ദ ബഡ്, മുളയിലേ നുള്ളുക, മുളയിലേ നുള്ളിക്കളയണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഏതെങ്കിലും ഒരു വശീകരണ ശക്തിയെ സ്പർശിക്കാൻ തുടങ്ങുന്ന അറിയുമ്പോഴേക്കും നാം ജാഗ്രതയുള്ളവരായിരിക്കണം, നാം ഞെട്ടി ഉണരണം. യേശുവിൻ രക്തം എന്ന് ഉടനെ പറഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊള്ളണം. തിരുരക്തത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും പിശാച് ഓടും, അവനവിടെ നിൽക്കാൻ പറ്റുകയില്ല. ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അതാണ്. അരുതാത്ത ചിന്തകൾ വരുമ്പോൾ, അരുതാത്ത മോഹങ്ങൾ വരുമ്പോൾ ഉടനെ യേശുവിൻ രക്തം, നിങ്ങളൊക്കെ രക്തത്തിൽ ആശ്രയിച്ചാൽ ഉടനെ പിശാച് വിട്ടുപോകും. പിശാചാണ് നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി അരുതാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പല നന്മകളുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ വീഴ്ചകളുണ്ട്. ചിന്തിച്ചു നോക്കൂ, പല കാര്യങ്ങളിൽ എനിക്ക് നന്മയുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, അല്ല ഞാൻ നല്ലപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വേദപുസ്തകം പഠിക്കുന്നുണ്ട്, വേദപുസ്തക സംബന്ധമായ പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു പോകരുത്. എപ്പോഴാണോ ശത്രു നമ്മെ വീഴിക്കുന്നു കരഞ്ഞുകൂടാ. അതുകൊണ്ട് കരുതലോടിരിക്കണം, നാം നമ്മുടെ ജീവിതത്തിൽ അരുതായികൾ വരാതെ നമ്മെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇന്ന് കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ച ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടെ നിങ്ങളെ ആഹ്വാനം ചെയ്തതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തണയുവാൻ തക്കവണ ഈ മക്കൾക്ക് ആത്മീയമായൊരു പ്രചോദനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഉണർത്തണമേ കർത്താവേ. സ്വന്തം അവസ്ഥ കാണുവാനുള്ളവരുടെയും കണ്ണ് തുറക്കണമേ കർത്താവേ. ഇന്നത്തെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാവർക്കും ക്രമം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ.
യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.